ഈ റോഡ് അപകടങ്ങൾ മൂലം എത്ര കുടുംബങ്ങളാണ് അനാഥരാകുന്നത്. മക്കൾക്ക് അച്ഛന്മാരില്ലാണ്ടാവണം, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നു, മാതാപിതാക്കൾക്ക് കുട്ടികളെ നഷ്ടപ്പെടുന്നു. ദുഃഖവാർത്ത തന്നെ അതെ. ഇന്നും കേട്ടു റോഡ് അപകടം മൂലമുള്ള ഒരു ദുഃഖവാർത്ത. കൊല്ലത്ത് ചിറക്കരയിൽ താമസിക്കുന്ന 5 പേര് തൽക്ഷണം മരിച്ചു ഇന്നലെയുള്ള റോഡ് അപകടം, കാർ അപകടം. ഇവര് കല്ലമ്പലത്ത് നിന്ന് ആറ്റിങ്ങൽ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ വന്ന ഒരു മീൻ ലോറി ഇടിച്ച് അവർ മരണപ്പെടുകയാണ്. ആക്സിഡൻ്റ്. എന്തുമൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മുടെ റോഡിൻ്റെ അവസ്ഥ തന്നെ. വീതി കുറഞ്ഞ റോഡ്, ഇത്ര സ്പീഡിൽ പോകണമെന്നൊക്കെ നിയമമുണ്ട്, പക്ഷേ വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരോർമ്മയില്ല. വീതി കുറഞ്ഞ റോട്ടിൽ ഇത്ര സ്പീഡിൽ പോകണം അതൊന്നും ഓർമ്മയില്ലാണ്ട് സ്പീഡിൽ അങ്ങോട്ട് എടുക്കുക. എതിരെ വന്ന വണ്ടിക്ക് സ്ഥലം കൊടുക്കണോ സൈഡ് കൊടുക്കണോ ഓരോർമ്മയില്ല. അതാണ് നമ്മുടെ നിയന്ത്രണമില്ലാത്ത, നമ്മുടെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ലാത്ത, ചിന്ത മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാത്ത ഡ്രൈവിംഗ് ആണ് നമ്മുടെ ഈ എതിരെ വരുന്ന ആൾക്കാർക്ക് അപകടം ഉണ്ടാക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ച് ഡ്രൈവിംഗ് ചെയ്താലും മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരുന്നാൽ അപകടം താനേ വരും. ഞങ്ങൾ ഗൾഫിലായിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെയും ഡ്രൈവ് ചെയ്യുന്നു, ഇവിടെയും ഞങ്ങൾ ഡ്രൈവ് ചെയ്യും, പക്ഷേ ഭയങ്കര മാറ്റമാണ് അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. വീതിയുള്ള റോഡ് എങ്കിൽ പോലും സ്പീഡൊക്കെ ഒരു കറക്റ്റ് വെച്ചിട്ടുണ്ട്. ക്യാമറ ആവശ്യത്തിന് വർക്ക് ചെയ്യും, റഡാർ സ്പീഡ് റഡാറൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യും. ഫൈനാണ്, അപകടങ്ങൾ വളരെ കുറവാണ്, റോഡ് അപകടങ്ങൾ. ആർക്ക് വേണമെങ്കിലും അവിടെ ഡ്രൈവ് ചെയ്യുക, ഇത്തിരി അറിവുള്ള ആൾക്കാർക്ക്. ഇത്തിരി ലൈസൻസ് കിട്ടി ഇത്തിരി പരിചയമുണ്ടെങ്കിൽ അവിടെ നന്നായി സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുക. എല്ലാ പെണ്ണുങ്ങളും അവിടെ, ഒരുപാട് പെണ്ണുങ്ങളും ഡ്രൈവ് ചെയ്യും, പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഇത്ര പരിചയമുള്ള എൻ്റെ ഭർത്താവ് ഇവിടെ വരുമ്പോൾ ഡ്രൈവ് ചെയ്യില്ല, പേടിച്ചിട്ട്. ഞാൻ ഡ്രൈവ് ചെയ്യും, പക്ഷേ എനിക്കും പേടിയാണ്. ഇവിടെ ഏറി വന്ന 30-40 കിലോമീറ്ററിലൊക്കെ പോയാൽ മതി, പക്ഷേ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഗൾഫിൽ ഡ്രൈവ് ചെയ്ത ഞങ്ങൾക്ക് അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയും ഇവിടുത്തെ അവസ്ഥയും വളരെ മാറ്റമുണ്ട്. ഇവിടെ റോഡാണെങ്കിൽ കഞ്ചസ്റ്റഡ് ആണ്. എങ്ങനെ, കാൽനടക്കാർ, സൈക്കിളുകാർ, സ്കൂട്ടറുകാർ, പിള്ളേർ സ്കൂളിൽ പോകുന്ന ടൈമാണെങ്കിൽ പറയണ്ട, നിരന്നാണ് നടക്കുക. പിന്നെ എതിരെ വരുന്ന വണ്ടിക്കാർ, ബസ്സുകാർ, ബസ് പ്രൈവറ്റ് ബസ്, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഇനിയിപ്പോൾ ഗവൺമെൻറ് ബസ്സായാലും KSRTC, എല്ലാവരും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പേടി തോന്നും. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകണം, നമ്മൾക്ക് വണ്ടിയിൽ 3-4 പേരുണ്ടാവും, അവരുടെ ജീവനും നമ്മുടെ കയ്യിലാണ്. ആ ഒരു ചിന്ത ഇല്ലാണ്ട് ഞങ്ങൾ ഓടിക്കുക തന്നെ. അപ്പം അതെ, 5 പേരാണ് മരണപ്പെട്ടത്. അവരെ കുടുംബം അങ്ങോട്ട് അനാഥരാക്കി ഒരാളുടെ അശ്രദ്ധപൂർണ്ണമുള്ള ഡ്രൈവിംഗ് കാരണം. മീൻ വണ്ടിക്കാർ ചിന്ത എന്താണെന്നാ, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളാണ് ഇതിൽ പോകേണ്ടത് എന്നുള്ള ചിന്താഗതി. അത് അതിരാവിലൊക്കെ അവർ പോകും. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലൊക്കെ, ഗൾഫിലേക്ക് പോകുമ്പോൾ, എയർപോർട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എന്ത് സ്പീഡിൽ അവർ വരാമെന്നാ, നമുക്ക് ഭയം തോന്നും. എയർപോർട്ടിൽ എത്തുമോ എത്തില്ലേ എന്നുള്ളതിലാണ് നമ്മൾ പോവുക പേടിച്ചിട്ട്. ആ സമയത്തൊക്കെ സ്മൂത്തായി പോകേണ്ട സമയമാണ്, അധികം ട്രാഫിക് ഇല്ലാത്ത സമയമാണ് അതിരാവിലെ. പക്ഷേ ഈ മീൻ വണ്ടിക്കാർ ഞങ്ങൾക്ക് പേടിയാ, ലോറി ഡ്രൈവർമാരെ ഭയങ്കര പേടിയാ. അവരെ ചിലപ്പോൾ ഉണ്ടാവും മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ, കാരണം പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ലല്ലോ ആ സമയത്ത്. സുഖമായിട്ട് വണ്ടി ഓടിക്കണ്ടോ, എതിരെ വരുന്നത് ആരാണെന്ന് ഒന്നുമില്ല, പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യണില്ല മര്യാദക്ക്. ഇതൊക്കെ തന്നെ നമ്മളെ റോഡ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം. റോഡിൻ്റെ വീതിയാണെങ്കിൽ വളരെ മോശം, വളരെ കുറവ്. റോഡിൻ്റെ അവസ്ഥ ആണെങ്കിൽ വളരെ അശോചനീയം. കാരണം എന്താ, ഈ പരുവരുത്ത റോഡും പിന്നെ കുണ്ടും കുഴിയും, മഴ വന്നു കഴിഞ്ഞാൽ കണക്കായി കുഴികളാണ്. ഹമ്പാണെങ്കിലോ കാണുകയില്ല. പലപ്പോഴും കണ്ടിട്ടുണ്ട് അപകടങ്ങൾ, ഇങ്ങനെയുള്ള അപകടങ്ങളാണ് നമ്മുടെ റോഡ് സേഫ്റ്റിനെ, റോഡ് സേഫ്റ്റി ഇല്ല. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു റോഡ് സേഫ്റ്റിനെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ പേര് നാഷണൽ റോഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ ജോയിൻറ്റ് ഡയറക്ടർ MA ഷാജഹാനുമായിട്ടുള്ള ഒരു ചർച്ച റോഡ് സേഫ്റ്റിനെ പറ്റി. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അദ്ദേഹം പറയുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട്.
അത് ഇട്ട് വീഡിയോ ഇട്ടത് ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് ഇപ്പം ഈ റോഡിൻ്റെ കാര്യം, റോഡ് സേഫ്റ്റി ഇല്ലാണ്ട് കാരണം ഈ അപകടം കേട്ടത്. ഭയങ്കര വിഷമം തോന്നുന്നു. എന്തായാലും ഇനിയെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് റോഡൊക്കെ നന്നാക്കി തക്കതായ ശിക്ഷ കൊടുത്ത്, റോഡ് അപകടം കരുതിക്കൂട്ടി അപകടം വരുത്തുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് കുടുംബങ്ങളൊക്കെ അധികാരികൾ രക്ഷിക്കുക. ജനങ്ങൾ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ പോവാണെങ്കിൽ ജനങ്ങൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. വോട്ടൊക്കെ ചെയ്ത് ജയിപ്പിക്കണ്ടേ, ജനങ്ങളൊക്കെ വേണ്ടേ. അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറൊന്നും പറയാനില്ല. ബൈ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.